ഹിജാബ് വിവാദം തുടങ്ങിയിട്ട് രണ്ട് ദിവസത്തിലേറെയായി. നിരവധി പ്രമുഖർ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഹിജാബിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്കും നിലപാടുകൾക്കും കൃത്യമായ അവകാശവും ബഹുമാനവും നൽകിയ ഭരണഘടനയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന ലോകത്തെ മികച്ച ഭരണഘടനകളിലൊന്നായി വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ അടുത്ത കാലത്തായി വ്യക്തികളുടെ മൗലിക അവകാശങ്ങൾക്ക് മേൽ ഭരണ സംവിധാനങ്ങളും അവരെ നയിക്കുന്ന ശക്തികളും അനാവശ്യ കൈക്കടത്തലുകൾ നടത്തുന്നത് തുടർക്കഥയായിട്ടുണ്ട്. ഭക്ഷണത്തിന്റെയും വേഷത്തിന്റെയും പേര് പറഞ്ഞ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിന് യോജിച്ചതല്ല. ഹിജാബ് ധരിക്കുന്നതും ധരിക്കാതിരിക്കുന്നതും വ്യക്തി സ്വാതന്ത്ര്യമാണ്. എന്നാൽ ഹിജാബ് ധരിക്കുന്നത് വലിയ പാപമായി ചിത്രീകരിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിൽ നിന്ന് അത്തരം സംസ്കാരത്തെ നിഷേധിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത് അപകടകരമായ അവസ്ഥയാണ് നമ്മുടെ സാംസ്കാരിക സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാക്കുക. അതിന്റെ പേരിൽ ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്താനും അപരവൽക്കരിക്കാനും നടത്തുന്ന സംഘപരിവാറിന്റെ ശ്രമങ്ങൾക്ക് മുന്നിൽ വഴങ്ങാൻ സാധ്യമല്ല. കർണാടകയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അരുതായ്മകളോട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണിവിടെ. ഒരാൾക്കും ഒരു തരത്തിൽ പോലും പ്രയാസം സൃഷ്ടിക്കാത്ത മുസ്ലിം പെൺകുട്ടികളുടെ വേഷവിധാനങ്ങളോട് കാണിക്കുന്ന അസഹിഷ്ണുതാ സമീപനം അവരെ ഭയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനു മുൻപിൽ വഴങ്ങാത്ത ആത്മധൈര്യമാണ് ഓരോ സമൂഹങ്ങൾക്കുമുള്ളത് എന്ന് ബന്ധപ്പെട്ടവർ തിരിച്ചറിയണം. ഭക്ഷണത്തിലും വസ്ത്രത്തിലും വർഗീയ വിഷം കലർത്തി ഇന്ത്യയുടെ ബഹുസ്വരതയെ മലിനമാക്കുന്ന സംഘപരിവാരത്തിനെതിരെ ഇന്ത്യൻ ജനത ഒന്നിച്ചു നിൽക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അതേസമയം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എം കെ മുനീറും വിഷയത്തിൽ പ്രതികരിച്ച രംഗത്തെത്തി. കർണാടകയിലെ ചില കോളേജുകളിൽ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹിജാബിനെതിരെയുള്ള ക്യാമ്പയിൻ മതേതര മൂല്യങ്ങളെ തകർത്തെറിയുന്നതാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള നഗ്നമായ കടന്നുകയറ്റത്തിന് സ്കൂളുകളും കോളേജുകളും വേദിയാകുന്നത് എത്രത്തോളം ഭീകരമാണ്! മതേതര മൂല്യങ്ങളുടെ തളിരിലകൾ നാമ്പിടേണ്ട ഇടങ്ങളിൽ വർഗീയ പ്രവർത്തനങ്ങളുടെ വിത്തിടുന്ന അവസ്ഥയിലേക്ക് രാജ്യം എത്തിയിരിക്കുന്നു. ഹിജാബ് ധരിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. വ്യക്തി സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന ഹിന്ദുത്വവാദികൾക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന വിദ്യാർത്ഥികളുടെ കൂടെയാണ് ഞങ്ങൾ ഇന്ന്. ഈ പോരാട്ടത്തിൽ ഇന്ത്യയുടെ മതേതര ഹൃദയങ്ങൾ നമ്മുടെ കൂടെയുണ്ടാവുമെന്നും മുനീർ പ്രതികരിച്ചു. അതേസമയം കർണാടകയിലെ ഹിജാബ് നിരോധനത്തിൽ അടിയന്തരമായി ഇടപെടാനാകില്ലെന്ന് സുപ്രീം കോടതി അറിയിച്ചു. ഇത് സംബന്ധിച്ച ഹർജി കോടതി തള്ളി. ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളതിനാലാണ് കേസിൽ ഇടപെടാത്തതെന്നായിരുന്നു കോടതിയുടെ പ്രതികരണം. ഹൈക്കോടതിയിൽ നിന്നുള്ള ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ മറുപടി. ശബരിമല അടക്കമുള്ള ഇടങ്ങളിലെ വിശ്വാസ പ്രശ്നങ്ങൾ തീർപ്പു കൽപ്പിക്കുന്നതിന് സുപ്രീം കോടതി നിയമിച്ച 9-അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് കേസ് മാറ്റണമെന്നായിരുന്നു കപിൽ സിബലിന്റെ ഹർജിയിലെ ആവശ്യം.